ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റിൽ ആറാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ വലിപ്പം സൈസ് ഓഫ് ആൻ ആറ്റം അതുപോലെ അയോണീകരണ ഊർജ്ജം അയണൈസേഷൻ എനർജി ഇതൊക്കെ ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നും ആറ്റത്തിൻ്റെ വലിപ്പവും അയോണീകരണ ഊർജ്ജവും തമ്മിലുള്ള ബന്ധം ഇതൊക്കെയായിരുന്നു ചർച്ച ചെയ്തിരുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റാലിക് ക്യാരക്ടർ ലോഹ സ്വഭാവം നോൺ മെറ്റാലിക് ക്യാരക്ടർ അലോഹ സ്വഭാവം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതിന് ശേഷം പുതിയ കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കിതിൻ്റെ ഉത്തരം എഴുതണമെങ്കിൽ പേജ് നമ്പർ സെവൻറ്റി ടുയിലെയും സെവൻറ്റി ത്രീയിലെയും ചിത്രങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകണം എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടാവും ചിത്രം എങ്ങനെയാണെന്ന് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്താണ് സംഭവിക്കുക ആറ്റത്തിൻ്റെ സൈസിനെന്താ സംഭവിക്കുക ഇൻക്രീസ് ചെയ്യാണ് ഡിക്രീസ് ചെയ്യാണ് കൂടുകയാണ് കുറയുകയാണ് കൂടുകയാണ് ചെയ്യുക ആ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു അയണൈസേഷൻ എനർജിക്ക് എന്താണ് സംഭവിക്കുക നേരെ വിപരീതം അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുക അതുപോലെ പീരിയഡിൽ പീരിയഡ് എപ്പോഴും പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇടതു ഭാഗത്ത് നിന്ന് വലത് ഭാഗത്തേക്കാണ് ആവർത്തന പട്ടികയിലെ പീരിയഡിൽ ഇടത് നിന്ന് വലതേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം ആറ്റത്തിൻ്റെ എന്താ സംഭവിക്കുക കുറയുകയാണോ കൂടുകയാണോ കുറയുകയാണ് ചെയ്യുക ഡിക്രീസ് ചെയ്യും അപ്പോൾ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും അനൈസേഷൻ എണർജി കൂടുകയാണ് ചെയ്യുക ആറ്റം തന്നെ വലിപ്പവും അയോണീകരണ ഊർജ്ജവും ഇതെല്ലാം നേരെ വിപരീതമായിട്ടാണ് വരിക വലിപ്പം കൂടിയാൽ അയോണീകരണ ഊർജ്ജം കുറയും വലിപ്പം കുറഞ്ഞാൽ അയോണീകരണ ഊർജ്ജം കൂടും ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏറ്റവും വലിയ ആറ്റം ഏത് ഗ്രൂപ്പിലായിരിക്കും വരിക ഏറ്റവും വലിയ ആറ്റവും ഏറ്റവും ചെറിയ ആറ്റവും ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെയാണ് ഒന്നാം ഗ്രൂപ്പ് ആൽക്കലിൻ മെറ്റൽസിൽ തന്നെയാണ് വരിക എവിടെയായിരിക്കും അതിൻ്റെ സ്ഥാനം ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ വരുന്ന മൂലകം അതായത് ഹൈഡ്രജൻ ഹൈഡ്രജൻ്റെ പ്രത്യേകത ഒരേ ഒരു പ്രോട്ടോൺ മാത്രമുള്ള മൂലകമാണ് ഹൈഡ്രജൻ ആ ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റം അതേ ഗ്രൂപ്പിൽ തന്നെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും താഴെ വരുന്ന മൂലകം ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം ഇല്ലാത്ത ഒരു മൂലകം ഏതാണ് ബോർ മാതൃക അത് കൊടുത്തിട്ടില്ല റുബീഡിയം വരെയാണ് കൊടുത്തിരിക്കുന്നത് റുബീഡിയം കഴിഞ്ഞ് രണ്ട് മൂലകങ്ങളുടെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിസിയവും ഫ്രാൻസിയവും അപ്പോൾ ഏറ്റവും വലിയ മൂലകം ഏതായിരിക്കും ഏറ്റവും വലിയ ആറ്റമുള്ള മൂലകം ഫ്രാൻസിയമായിരിക്കും അപ്പോൾ ഒന്നാം ഗ്രൂപ്പിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റവും ഏറ്റവും താഴെ കാണുന്ന ഫ്രാൻസിയം ഏറ്റവും വലിയ ആറ്റവുമാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെക്കുക ഇനി നമുക്ക് പുതിയ കാര്യത്തിലേക്ക് വരാം ആദ്യം ലോഹ സ്വഭാവം എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുകയെന്ന് നോക്കാം പീരിയോഡിക് പീരിയോഡിക്യേബിളിൽ ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും അവയുടെ പേര് കൊടുത്തപ്പോൾ എന്താ കൊടുത്തിരുന്ന പേര് ഓർക്കുന്നുണ്ടോ ആൽക്കലി ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുമാണ് നമ്മൾ പേര് കൊടുത്തത് അതായത് അവയെല്ലാം മെറ്റൽസാണ് ലോഹങ്ങളാണ് അവിടെ ഹൈഡ്രജൻ ഹൈഡ്രജനല്ല കേട്ടോ ഒന്നാം ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഹൈഡ്രജൻ മെറ്റൽ അല്ല അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഒഴികെ ബാക്കിയുള്ള ഫസ്റ്റ് ഗ്രൂപ്പിലെയും സെക്കൻഡ് ഗ്രൂപ്പിലെയും എലമെൻസ് മുഴുവൻ ഒന്നാം ഗ്രൂപ്പിലും രണ്ടാം ഗ്രൂപ്പിലും വരുന്ന മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ് ഇനി പീരിയോഡിക് കേബിളിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളിൽ ഒന്നിച്ച് നമ്മളൊരു പേര് കൊടുത്തിരുന്നു എന്തായിരുന്നു പേര് സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെൻസ് ഈ ട്രാൻസിഷൻ എലമെൻസിൻ്റെ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളുടെ പ്രത്യേകത പഠിച്ചപ്പോൾ ഫസ്റ്റിലെന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ആദ്യം എന്താ പഠിച്ചേ ഓൾ ആർ മെറ്റൽസ് അതായത് സംവരണം മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെന്റ്സ് മുഴുവനും മെറ്റൽസ് ആണ് ലോഹങ്ങളാണ് ഇപ്പം പറഞ്ഞതനുസരിച്ച് ആവർത്തന പട്ടികയിലെ ഇടതുവശത്ത് കാണുന്ന ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും തുടങ്ങി മൂന്ന് നാല് എന്ന് എഴുതി തുടങ്ങി എവിടെ വരെ പന്ത്രണ്ട് വരെ ഉള്ളതെല്ലാം ആണ് ലോഹങ്ങളാണ് അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റൽസ് എവിടെ വരിക റൈറ്റ് സൈഡിലാണ് അതായത് പതിമൂന്നാമത്തെ ഗ്രൂപ്പ് മുതലാണ് ആര് തുടങ്ങുക നോൺ മെറ്റൽസ് അലോഹങ്ങളിൽ തുടങ്ങുക ഇനി ചോദിക്കുന്ന ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കണം ചോദ്യം ഇതാണ് ഒരു പീരിയഡിൽ ഇടന്ന് നിന്ന് വലതേക്ക് വരുമ്പോൾ അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണോ കുറയുകയാണോ ലോഹ സ്വഭാവം കൂടുകയാണോ കുറയുകയാണോ ആവർത്തനപ്പെട്ട ഈ ഇടതുവശത്തെല്ലാം ഇടതുവശത്തെല്ലാം ലോഹങ്ങളാണ് വലതുവശത്തേക്ക് എത്തുമ്പോൾ അതെന്തായി മാറും അലോഹങ്ങളായി മാറും അപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എത്തുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും മെറ്റാലിക് ക്യാരക്ടർ കുറയും രണ്ടും കൂടി ഒന്നിച്ചങ്ങ് പഠിച്ചാൽ മതി പീരിയോഡിക് കേബിളിൻ്റെ ഇടതുഭാഗത്ത് നിന്ന് വലതു ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ലോഹ സ്വഭാവം കുറയും അലോഹസ്വഭാവം കൂടി വരും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ലോഹങ്ങളാണ് റൈറ്റ് സൈഡിൽ എന്താണ് അലോഹങ്ങളാണ് അപ്പോൾ ഇടതു നിന്ന് വലതേക്ക് വന്നാൽ ലോഹ ലോഹസ്വഭാവം കുറഞ്ഞുമായിരുന്നു അതായത് അലോഹങ്ങളായി മാറുന്നു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വന്നാൽ നോൺ മെറ്റാലിക് ക്യാരക്ടർ അലോഹസ്വഭാവം കൂടി വരികയാണ് ചെയ്യുക അതൊന്ന് ഓർത്തു വെക്കുക ഇനി ആറ്റത്തിൻ്റെ വലിപ്പവും നമ്മുടെ ഈ മെറ്റാലിക് ക്യാരക്ടറോട് എങ്ങനെ പറയാൻ പറ്റും പീരിയോഡി കേബിളിൽ ഇടതു നിന്ന് വലതേക്ക് വരുമ്പോൾ പീരിയോഡിക് കേബിളിലെ ഒരു പീരിയഡിൽ ഇടത് നിന്ന് വലതേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു ലോഹസ്വഭാവം മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു നോൺ മെറ്റാലിക് ക്യാരക്ടർ അലോഹസ്വഭാവം കൂടുന്നു ഇതെല്ലാം കൂടി വരുമ്പോഴേക്കും ഒരു കൺഫ്യൂഷൻ വരണ്ട നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പട്ടിക പൂർത്തീകരിക്കുന്നുണ്ട് ആ പട്ടികയിൽ എല്ലാ കാര്യങ്ങളും ഇതുവരെ പഠിച്ച എല്ലാ ക്രമാവർത്തന പ്രവണതകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഇലക്ട്രോൻ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മ വന്നു എവിടെയോ കേട്ടിട്ടുണ്ട് ഇതിന് മുന്നിൽ ഒരു ഒരധ്യായം പഠിച്ചപ്പോവും അവിടെ നമ്മൾ ഇലക്ട്രോ പറ്റി വിശദമായി പറഞ്ഞതാണ് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അട്രാക്ട് ചെയ്യാനുള്ള കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടെത്തിയത് പോളിംഗ് ആണ് ലീനസ് പോളിംഗ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ കണ്ടെത്തിയത് ലീനസ് പോളിംഗ് ആണെന്നും ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ആറ്റത്തിൻ്റെ വലിപ്പവും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്തായിരിക്കും ബന്ധം ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞാൽ ആകർഷിക്കാനുള്ള കഴിവ് കൂടും അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും ഡിക്രീസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുക ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ടോപ്പ് ടു ബോട്ടം സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് ഇലക്ട്രോനെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി ഡിക്രീസസ് അതായത് ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുകയാണ് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു അയോണീകരണ കുറിച്ചും പോലെ തന്നെയാണ് അതായത് ആറ്റത്തിൻ്റെ വലിപ്പവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും നേരെ വിപരീതമാണ് വരിക ഇനി പീരിയഡിലാണെങ്കിലോ പീരിയഡിൽ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്താ സംഭവിക്കുക ഇടതു നിന്ന് വലതേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുക ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും കൂടും അവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലെ പഠിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഏതാണെന്ന് പറഞ്ഞു പതിനേഴാം ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണ് ഏതാണ് ഫ്ലൂറിൻ ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ത്രീ പോയിൻറ്റ് ആണ് മൂന്ന് ദശാംശം ഒൻപത് എട്ടാണ് ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ സംശയം വരാം ഹൈഡ്രജൻ അല്ലേ ഏറ്റവും ചെറിയ ആറ്റം പിന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി അതിനല്ലേ കൂടേണ്ടതെന്നൊരു സംശയം വരാം ഹൈഡ്രജൻ്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസിൽ ഒരൊറ്റ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മുടെ ഫ്ലൂറിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒൻപത് പോസിറ്റീവ് ചാർജ് ഉണ്ട് അപ്പോൾ ആകർഷണഫലം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വരിക നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അനുസരിച്ച് ഹൈഡ്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ടു ആണ് എന്നാൽ നമ്മുടെ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ത്രീ പോയിൻറ്റ് നയൻ എയിറ്റ് ആണ് ഫോർ എന്ന് പറയാം ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുള്ള മൂലകം ഏതാണ് ഫ്ലൂറിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകം ഏതായിരിക്കും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറവുള്ള മൂലകം ഏറ്റവും വലിയ ആറ്റത്തിനായിരിക്കും അതേതാമറിയാം ഏതാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ഫ്രാൻസിയം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ഫ്രാൻസിയം ഏറ്റവും താരക്കാണ് ഫ്രാൻസിയത്തിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ക്രമാവർത്തന പ്രവണതകളെല്ലാം ഏകദേശമായി കഴിഞ്ഞു ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പഠിച്ചു വയ്ക്കേണ്ടതാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടാവും ലോഹങ്ങളെല്ലാം രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുകയാണ് ലോഹങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സോഡിയവും ക്ലോറിനും തമ്മിലുള്ള പ്രവർത്തനം കഴിഞ്ഞ ഏതൊരു അധ്യായം മുതൽ ഇങ്ങനെ പഠിച്ചു വരികയാണ് ഈ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു സോഡിയം സ്ഥിരത കൈവരിക്കാൻ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഔട്ടർ മോസ്റ്ററിലെ ഒരു ഇലക്ട്രോണുകളെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണ് ലോഹങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് സോഡിയം ലോഹമാണ് ലോഹങ്ങളെല്ലാം അങ്ങനെയാണ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അത് ഏത് ചാർജുള്ള ഉള്ള അയോണായി മാറും പോസിറ്റീവ് അയോണായി മാറും ലോഹങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് അയോണായി മാറുന്നു അങ്ങനെയാണെങ്കിൽ ആ ലോഹങ്ങൾ എന്തായിരിക്കും ചെയ്യുക ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ഇലക്ട്രോണിനെ സ്വീകരിച്ചാലേതയോണായി മാറും നെഗറ്റീവ് അയോണായി മാറും അത് പ്രത്യേകം ഓർക്കണം മാറിപ്പോകരുത് ഒന്നുകൂടി പറയാം രാസപ്രവർത്തനത്തിൽ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നു അത് പോസിറ്റീവ് അയോണായി മാറുന്നു അതുകൊണ്ട് ലോഹങ്ങളെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളിൽ നിന്നാണ് ആ ലോഹങ്ങളാണെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണ് ചെയ്യുക അത് നെഗറ്റീവ് അയോണായി മാറും അതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് എന്നാണ് ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്നാണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു മെറ്റൽസ് ആർ കോൺ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻസ് ബിക്കോസ് ദി ലോസ് ഇലക്ട്രോൺസ് ടു ഫോം പോസിറ്റീവ് അയോൺസ് രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോൺ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു നോൺ മെറ്റൽസ് ആർ കോൾ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻസ് ബിക്കോസ് ദ ഗെയിൻ ഇലക്ട്രോൺ ഇൻ കെമിക്കൽ റിയാക്ഷൻസ് ടു ഫോം നെഗറ്റീവ് അയോൺസ് ഇനി നമുക്ക് മെറ്റലോയിഡ്സിനെ പറ്റി ഉപലോഹങ്ങളെ പറ്റി ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട് ഉപലോഹങ്ങൾ അറിയാം കേട്ടിട്ടുണ്ടാവും എവിടെയാണ് ലാവോസിയുടെ വർഗീകരണത്തിൽ പ്രശ്നമുണ്ടാക്കിയവരാണ് ആര് ഉപലോഹങ്ങൾ അദ്ദേഹത്തിന്റെ വർഗീകരണം പരാജയപ്പെടാനുണ്ടായ കാരണ ഉപലോഹങ്ങളുടെ സാന്നിധ്യമാണ് മെറ്റലോയിഡ്സിന്റെ സാന്നിധ്യമായിരുന്നു എന്താണ് മെറ്റലോയിഡ്സ് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ എലമെൻസ് എക്സിബിറ്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആസ് വെല്ലോൺ മെറ്റൽസ് ആർ കോൾഡ് മെറ്റലോയിറ്റ്സ് മെറ്റലോയിഡ്സിന് ഉപലോഹങ്ങൾക്ക് ഉദാഹരണം ഒരു നാലെണ്ണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് അത് പഠിച്ചു വെക്കുക സിലിക്കൺ ജർമേനിയം ആൾസെനിക് ആൻറ്റുമണി ടെലൂറിയം ഏതൊക്കെയാണ് ഒന്നൂടെ പറയാം സിലിക്കൺ ജർമേനിയം ആൾസെനിക് ആൻറ്റു മണി ടെലൂറിയം ഇവയാണ് മെറ്റലോയിഡ്സ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി പഠിച്ച പീരിയോഡിക് ട്രെൻഡ്സ് ക്രമാവർത്തന പ്രവണതകൾ മുഴുവൻ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം അതിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് അതേ രീതിയിലാണ് പാഠപുസ്തകത്തിൽ പട്ടിക കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആ പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ സെവൻറ്റി ഫോറിൽ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതൊന്ന് ടിക്ക് ചെയ്യാനേ ഉള്ളൂ അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് ആ പട്ടികയും കൂടി എടുത്തു വയ്ക്കുക ഈ പറയുന്നതനുസരിച്ച് പട്ടികയിലെ പ്രധാനപ്പെട്ടതൊന്ന് ടിക്ക് ചെയ്തു പോയാൽ മതി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ മാത്രം ടിക്ക് ചെയ്ത് പോവുക ആദ്യം തന്നിരിക്കുന്നത് എന്താണ് സൈസ് ഓഫ് ആറ്റമാണ് അതായത് ആറ്റത്തിൻ്റെ വലിപ്പം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് മറന്നുപോകില്ല ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക പീരിയഡിൽ ഇടതു നിന്ന് വലതേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു ഡിക്രീസ് ചെയ്യുന്നു അടുത്തെന്താണ് സ്വഭാവം മെറ്റാലിക് ക്യാരക്ടർ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹസ്വഭാവം കൂടി വരുന്നു ആറ്റത്തിൻ്റെ വലിപ്പത്തിന് ആനുപാതികമാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹസ്വഭാവം കൂടി വരികയാണ് ചെയ്യുക അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേണ്ടത് ഈ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്നവയാണല്ലോ ലോഹങ്ങൾ അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്താനുള്ള കഴിവും കൂടുകയാണ് ചെയ്യുക ഇലക്ട്രോണ പോസിറ്റീവ് ആകാനുള്ള കഴിവ് കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു ലോഹ സ്വഭാവം കൂടുന്നു പീരിയഡിൽ ഇടതി നിന്ന് വലതേകു വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് കാരണം ആ ലോഹങ്ങളായി മാറുകയാണ് നോൺ മെറ്റലായി മാറുകയാണ് ചെയ്യുക അപ്പോൾ അത് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്യുകയാണ് അടുത്തത് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇനിയുള്ള മൂന്നെണ്ണം അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടർ അയണൈസേഷൻ എനർജി ഇലക്ട്രോ നെഗറ്റിവിറ്റി അത് മൂന്നും ഇതുവരെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ് വരിക ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു പീരിയഡിൽ ഇടതി നിന്ന് വലതേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു ഇനിയും അയണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വന്നാൽ അയണൈസേഷൻ എനർജി എന്താ സംഭവിക്കുക ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ആറ്റത്തിൻ്റെ വലിപ്പം കൂടിയാൽ നേരെ വിപരീതമാണ് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു അയണൈസേഷൻ എനർജി കുറയുന്നു ഡിക്രീസ് ചെയ്യുന്നു പീരിയഡിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഓഫ് വൺ ആറ്റം ഡിക്രീസസ് അയണൈസേഷൻ എനർജി ഇൻക്രീസസ് അതായത് പീരിയഡിൽ ഇടതി നിന്ന് വലുതേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു അയണൈസേഷൻ എനർജി കൂടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി അതുപോലെ തന്നെയാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു പീരിയഡിൽ ഇടതു വലതേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗം കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളൊരു പ്രശ്നം വരും അത് ഓർത്തിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ സൈസ് ഓഫ് ആൻ ആറ്റവും മെറ്റാലിക് ക്യാരക്ടറും ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഇതിനു ഓപ്പോസിറ്റാണ് അതായത് ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും പക്ഷെ ബാക്കി മൂന്നെണ്ണം നോൺ മെറ്റാലിക് ക്യാരക്ടറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും അയണൈസേഷൻ എനർജിയും നേരെ കുറയുകയാണ് ചെയ്യുക അതങ്ങനെ ഓർത്തിരിക്കാൻ പറ്റിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും ആറ്റത്തിൻ്റെ വലിപ്പം മറന്നു പോകാൻ പാടില്ല അത് ആ ചിത്രങ്ങൾ രണ്ടും മനസ്സിലുണ്ടാകണം പേജ് നമ്പർ സെവൻറ്റി ടൂലെയും സെവൻറ്റി ത്രീയിലെയും ഇത് കഴിഞ്ഞുള്ള ചോദ്യങ്ങൾ ഒന്ന് പൂർത്തീകരിക്കുക ആ പട്ടിക പ്രധാനപ്പെട്ടതാണ് പേജ് നമ്പർ സെവൻറ്റി ഫോറിലെ ഏറ്റവും മുകളിൽ കാണുന്ന പട്ടിക പൂർത്തീകരിക്കണം നിങ്ങൾ ഇത് കഴിഞ്ഞ് തരുന്ന ചോദ്യങ്ങൾ നോക്കുക ഉത്തരങ്ങൾ എഴുതുക ഇതോടെ നമ്മുടെ ഫസ്റ്റ് വോളിയം ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് വോളിയം ടെക്സ്റ്റ് തീർന്നിരിക്കുകയാണ് ഇനി നമുക്ക് തുടങ്ങാനുള്ളത് സെക്കൻഡ് വോളിയമാണ് നമുക്ക് അടുത്ത ദിവസം ആ ഭാഗം തുടങ്ങാം